ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാലൊഴിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ ഒരു ചുവട് കെട്ടിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ എടുക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയുള്ള പാൽ തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂണിൻ്റെ അളവിനാണെങ്കിൽ 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് കസ്റ്റാർഡ് പൗഡറോ അരിപ്പൊടിയോ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് നല്ലപോലെ യോജി ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ അപ്പോൾ ഗോതമ്പ് പൊടി കാണാതിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്നും ചെയ്ത് നോക്കട്ടെ. അതിനു വേണ്ടിയാണ് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കടയിൽ നിന്ന് എങ്ങനെ എത്ര ടേസ്റ്റി ആയിട്ട് അതേപോലെ നമുക്ക് ഐസ്ക്രീം കിട്ടും. ഇപ്പോൾ അതേ നല്ല രീതിയിലൊന്ന് കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പ് കത്തിച്ച് അതിലേക്ക് ചൂടാക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ഒന്ന് മീഡിയം തീയിലാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പാത്രത്തിൽ പിടിച്ച് ഐസ്ക്രീമിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകാൻ ഇതുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോഴേ തീ കുറയ്ക്കാവും. നമ്മൾ ചെറുതായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. കുറുക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഐസ്ക്രീമിൻ്റെ നമുക്ക് ഇറക്കാനുള്ള ആ പരുവായിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് ഇറക്കാം. ഇതിനുവേണ്ടി ഞാൻ ചാമ്പിൻ്റെ ക്രീമാണ് വിപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്കൊരു ബൗളെടുത്ത് ആ ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിനുപകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ 2 പാക്കറ്റ് പാൽപ്പൊടിയോ ചേർത്ത് എടുക്കാവുന്നതാണ്. നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ക്രീം അങ്ങ് സ്റ്റിഫ് ആവണ്ട, കുറച്ച് ക്രീമി പരുവത്തിൽ വേണം എടുക്കാൻ. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു നമ്മളെ മിക്സിയുടെ ജാറെടുത്ത് ഒന്ന് 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം അതിനകത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ബീറ്റർ കാണണമെന്നില്ല. എനിക്കിപ്പോൾ കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ ബീറ്റർ വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്ത ശേഷം അതിലേക്ക് ഈ ബൗൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. തണുത്തതിന് ശേഷം ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ ക്രീമിലോട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു കളറുണ്ട്. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് പാത്രത്തിലോട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഐസ് ഫോം ചെയ്യും. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു എയർ ടൈറ്റ് പാത്രത്തിലോട്ട് മാറ്റാം. ഒഴിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു എയർ ടൈറ്റ് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചത് മൊത്തമായിട്ടും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് അടച്ച് ഫ്രീസറിലേക്ക് മാറ്റാം. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് തണുപ്പിക്കാൻ വെക്കണം. ഞാനിപ്പോൾ ഓവർ നൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് തുറന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐസ്ക്രീം. ഞാൻ വീട്ടിലെ കുട്ടികൾക്ക് സ്ഥിരമായി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.